അത്ഭുതങ്ങളുടെ കലവറയായ അറബിക് കഥകളിൽ നിന്നുള്ള ഒരു കഥയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാഠമാറ് അറബിക് കഥ പണ്ട് പണ്ട് ബാഗ്ദാദിൽ ദരിദ്രനും ദയാലുവുമായ ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു ഉമ്മർ എന്നായിരുന്നു അവൻ്റെ പേര് കാട്ടിൽ പോയി വിറക് ശേഖരിച്ചാണ് അവൻ തൻ്റെ അന്ധയായ മാതാവിനെ സംരക്ഷിച്ചിരുന്നത് ഒരിക്കൽ കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി കുറേ കുട്ടികൾ ഒരു പൂച്ചക്കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ടു ഇതിലിവു തോന്നിയ ഉമ്മർ ആ പൂച്ചക്കുട്ടിയെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് സംരക്ഷിച്ചു പിറ്റേ ദിവസം അവൻ ഇതേപോലെ ഒരു പട്ടിക്കുഞ്ഞിനെ കിട്ടി മൂന്നാമത്തെ ദിവസം ഒരു പാമ്പും ഇങ്ങനെ നമ്മുടെ ഉമ്മറിൻ്റെ കൂടെ കൂടി പിറ്റേ ദിവസം അവൻ കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ ആ ഉരകം അതായത് പാമ്പു ഉമ്മറിനോട് പറഞ്ഞു എന്നെ കൂടി കൊണ്ടുപോകൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും ഇതനുസരിച്ച് ഉമ്മർ പാമ്പിനോടത്ത് യാത്രയായി ആ പാമ്പ് ഉമ്മറിനോട് പറഞ്ഞു നീ എന്നെ രക്ഷിച്ചതുകൊണ്ട് എൻ്റെ പിതാവ് സർപ്പങ്ങളുടെ രാജാവാണ് സർപ്പ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മാണിക്യരത്നം നീ ആവശ്യപ്പെടണം നീ എന്താഗ്രഹിച്ചാലും അത് ഉടനെ സാധിക്കും ഉമ്മറിന് സർപ്പരാജാവ് മാണിക്യം നൽകി ഉമ്മർ അത് നാവിനടിയിൽ വെച്ചു അതിൻ്റെ ഫലമായി നല്ലൊരു വീടും സുഭിക്ഷമായ ഭക്ഷണവും അമ്മയ്ക്ക് കാഴ്ചയും ലഭിച്ചു ആ നാട്ടിലെ പണക്കാരനായ മുഹമ്മദ് ഖാൻ്റെ മകൾ മകളെ വിവാഹവും കഴിച്ചു ഒരു ദിവസം ഉമ്മറിൻ്റെ ഭാര്യ സുബൈദയുടെ തോഴിയായ ഗയാനിക്ക് ഉമ്മറിൻ്റെ വീട്ടിലെ ഐശ്വര്യം കണ്ട് അസൂയ തോന്നി അവൾ ഈ രത്നം കൈക്കലാക്കാൻ തീരുമാനിച്ചു ആ ദിവ്യരത്നം സ്വന്തമാക്കാനുള്ള ഉപായം എന്തെന്നാലോചിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു ഞാനാണെങ്കിൽ ഈ മഹാരത്നം വാങ്ങി സൂക്ഷിച്ചു വയ്ക്കും അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയാലോ നിഷ്കളങ്കയായ സുബൈദ അത് ഉമ്മറിനോട് സൂക്ഷിച്ചു വെക്കാവശ്യപ്പെട്ടു ഉമ്മർ അത് അവളുടെ കയ്യിൽ കൊടുത്തു ഗയാനി അത് തട്ടിപ്പറിച്ചെടുത്തു അതിനുശേഷം നാവിനടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സുബൈദയെ നോക്കി പറഞ്ഞു നീയൊരു പോക്കാച്ചിത്തവളയായി പോകട്ടെ ഞാനീ കൊട്ടാരത്തോടെ കടലിനെ എത്തട്ടെ വൈകുന്നേരം ഉമ്മർ മടങ്ങിയെത്തിയപ്പോൾ ഭാര്യയില്ല അരമനയുമില്ല ഒരു തവള മാത്രം തന്നെ ചുറ്റിപ്പറ്റി അടക്കുന്നു അയാളുടെ വിഷമം കണ്ട പൂച്ചയും പട്ടിയും പറഞ്ഞു നിന്നെ ഞങ്ങൾ സഹായിക്കാം പൂച്ചയെ പുറത്തു കയറ്റി പട്ടി കടലിനക്കരയിലേക്ക് നീന്തി രാജധാനിയിൽ എത്തി അവിടെ കണ്ട ഒരു എലിയുമായി അവർ ചങ്ങത്തുകൂടി അത്ഭുത രത്നം ഗയാനിയുടെ കയ്യിൽ നിന്ന് സ്വന്തമാക്കാൻ എലിയും അവരെ സഹായിച്ചു എലി തൻ്റെ വാൽ ഗയാനിയുടെ മൂക്കിലിട്ടു ഗയാനി തുമ്മിയപ്പോൾ വായിൽ കിടന്ന രക്തം തെറിച്ചുപോയി എലി അതെടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തു പൂച്ചയും പട്ടിയും കൂടി ഓടിപ്പോയപ്പോൾ ഗയാനിയുടെ സൈനികർ കപ്പലിൽ അവരെ പിന്തുടർന്നു ഇത് കണ്ട പൂച്ച മാണിക്യം വായിലിട്ടുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ കടലിന് മറുകരെ എത്തട്ടെ നിമിഷങ്ങൾക്കകം അവരെത്തി അമൂല്യരത്നം ഉമ്മറിനേൽപ്പിച്ചു എല്ലാം പഴയതുപടിയായി സുബൈദെ കളിപ്പിച്ച ഗയാനിക്ക് തക്ക ശിക്ഷ കിട്ടി ഗയാനിയെ ഒരു പോക്കാച്ചി തവളയാക്കി മാറ്റി അവരെല്ലാവരും സുഖമായി കൊട്ടാരത്തിൽ താമസിച്ചു ഈ കഥയിലൂടെ ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് അത്യാഗ്രഹം ആപത്ത് എന്ന ഒരു സന്ദേശം കൂടി ഈ കഥ നമുക്ക് പകർന്നു തരുന്നു